പെഗസിസ് ഫോൺ ചോർത്തൽ വിവാദത്തിൽ വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ രംഗത്തു വന്നു. എൻഎസ്ഒ ഗ്രൂപ്പുമായി പ്രതിരോധ മന്ത്രാലയം ഒരു ഇടപാട് നടത്തിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. രാജ്യസഭയിൽ വി ശിവദാസന്റെ ചോദ്യത്തിനാണ് നിലപാട് നൽകിയത്. എം പി പ്രദീപ് കുമാർ നൽകും കൂടുതൽ വിവരങ്ങൾ. പ്രദീപ്, ഈ പെഗസസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യ പ്രതികരണമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. എങ്ങനെയാണ് സർക്കാർ ഇതിനെ വിശദീകരിക്കുന്നത്? പെഗസസ് ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ, അതും പ്രതിരോധ മന്ത്രാലയം, ഇന്ന് രാജ്യസഭയിൽ ഒരു ചോദ്യത്തിനുള്ള മറുപടിയായാണ് ചില കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതായത് വി ശിവദാസൻ എം പിയുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു, ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാർ എൻഎസ്ഒ ഗ്രൂപ്പുമായി ഏതെങ്കിലും ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു വി ശിവദാസന്റെ ചോദ്യം. ഇതിന് ഈ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം മറുപടി നൽകിയിരിക്കുന്നത്. പ്രതിരോധ മന്ത്രാലയം ഒരു തരത്തിലുള്ള ഇടപാടുകളും എൻഎസ്ഒ ഗ്രൂപ്പുമായി നടത്തിയിട്ടില്ല എന്ന മറുപടിയാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ മറ്റ് മന്ത്രാലയങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എന്തായാലും ഈ മറുപടിയിൽ വ്യക്തതയില്ല. അക്കാര്യത്തിലൊരു വ്യക്തത എനിക്ക് ഇനിയും കേന്ദ്രക്കാരുടെ ഭാഗത്തു നിന്ന് വരണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പ്രതിപക്ഷ പാർട്ടികളും ഏറ്റവും ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് തന്നെയാണ്, പ്രധാനമന്ത്രിയുടെയോ അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രിയുടെയോ ഒരു വിശദീകരണ കാര്യത്തിൽ വേണം എന്നൊരാവശ്യം പ്രതിപക്ഷം നിരന്തരം സമയത്താണ്. എന്നാൽ ഇത്തരത്തിലൊരു മറുപടി ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ വെച്ചിരിക്കുന്നത് വ്യക്തമാണ്. ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെഗസിസിന്റെ നിർമ്മാതാക്കളായ എൻഎസ്ഒ ഗ്രൂപ്പുമായി അത്തരത്തിൽ യാതൊരു ഇടപാടും ഇല്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. എം പി പ്രദീപ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.